നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഡുച്ചകോടിയിൽ പങ്കെടുക്കാൻ ടോക്കിയോയിലെത്തും ഇന്ന് ടോക്കിയോയിലെത്തി വ്യാപാര പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് മുഖ്യ അജണ്ടയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ ഇന്ത്യയിലെ വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി കേൾക്കും ഇന്ത്യയും ജപ്പാനും തമ്മിൽ ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചകളിൽ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി മെയ്ന് ടോക്കിയോയിൽ നടക്കുന്ന കോഡ് ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയ ജപ്പാൻ പ്രധാനമന്ത്രിമാർ തുടങ്ങിയവരുമായി മോദി കൂടിക്കാഴ്ച നടത്തും ജപ്പാനിൽ ഏകദേശം നാല്പത് മണിക്കൂറിനുള്ളിൽ മൂന്ന് ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളടക്കം പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് രണ്ടാമത്തെ ഇൻപേഴ്സൺ കോഡ് ലീഡേഴ്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കോഡ് സംരംഭങ്ങളുടെ പുരോഗതി ഉച്ചകോടിയിൽ അവലോകനം ചെയ്യും ഇൻഡോ പസഫിക് മേഖലയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും പരസ്പര താല്പര്യമുള്ള ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് സാഹചര്യത്തിലെ വിപണിയും കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകും ചർച്ചയ്ക്ക് ശേഷം ടോക്കിയോയിലെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും നാളെയാണ് കോഡ് ഉച്ചകോടി നടക്കുക ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും സാമ്പത്തിക സാഹചര്യങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയാകും ജപ്പാൻ സന്ദർശനത്തിനു മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ നോക്കാം ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദയുടെ ക്ഷണപ്രകാരം മെയ് മുതൽ വരെ ഞാൻ ജപ്പാനിലെ ടോക്കിയോ സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പതിനാലാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി കിഷിദയ്ക്ക് ആതിഥേയത്വം വഹിക്കാനായതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്റെ ടോക്കിയോ വേളയിൽ ഇന്ത്യ ജപ്പാൻ പ്രത്യേക തന്ത്രപരവും ആഗോളതലത്തിലുമുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സംഭാഷണം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജപ്പാനിൽ കോഡ് സംരംഭങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യാൻ നാല് കോഡ് രാജ്യങ്ങളിലെ നേതാക്കൾക്ക് അവസരം നൽകുന്ന രണ്ടാമത്തെ ഇൻപേഴ്സൺ ഉച്ചകോടിയിലും ഞാൻ പങ്കെടുക്കും ഇൻഡോ പസഫിക് മേഖലയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും പരസ്പര താൽപ്പര്യമുള്ള ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചും തങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും ഞാൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും അമേരിക്കയുമായുള്ള നമ്മുടെ ബഹുമുഖ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ദൃഢീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും പ്രാദേശിക സംഭവ വികാസങ്ങളിലും സമകാലിക ആഗോള പ്രശ്നങ്ങളിലും ഞങ്ങൾ സംഭാഷണം തുടരും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആദ്യമായാണ് ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന് കീഴിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബഹുമുഖ സഹകരണവും പരസ്പര താല്പര്യമുള്ള പ്രാദേശിക ആഗോള പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന അദ്ദേഹവുമായുള്ള ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി ഞാൻ പ്രതീക്ഷിക്കുന്നു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ആദ്യമായാണ് ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിൽ പങ്കുചേരുന്നത് ന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബഹുമുഖ സഹകരണവും പരസ്പര താല്പര്യമുള്ള പ്രാദേശിക ആഗോള പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന അദ്ദേഹവുമായുള്ള ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം നമ്മുടെ പ്രത്യേക തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന വശമാണ് മാർച്ച് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി കിഷിദയും ഞാനും ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പൊതു സ്വകാര്യ നിക്ഷേപത്തിലും ധനസഹായത്തിലും അഞ്ചു മില്യൺ ജാപ്പനീസ് എന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള ഞങ്ങളുടെ ഉദ്ദേശം പ്രഖ്യാപിച്ചിരുന്നു വരാനിരിക്കുന്ന സന്ദർശന വേളയിൽ ഈ ലക്ഷ്യം പിന്തുടരുന്നതിനായി നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ ജപ്പാനിലെ വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും ജപ്പാനുമായുള്ള നമ്മുടെ ബന്ധത്തിലെ പ്രധാന ഘടകമായ ഇന്ത്യൻ പ്രവാസികളിൽ നിന്നുള്ള ഏകദേശം നാല്പതിനായിരം പേർ ജപ്പാനിലാണ് അവരുമായി സംവദിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്